ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഈ കർക്കടകമൊന്നിനും ഭക്തിസാന്ദ്രമായി നടന്നു. പുലർച്ചെ തന്നെ ശാന്തസുന്ദരമായ വടക്കുന്നാഥൻ ക്ഷേത്രാങ്കണത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. പുലർച്ചെ ഏറെക്കുറെ വിജനമാണെങ്കിലും നിശബ്ദമായി വലിയൊരു ജനസഞ്ചയത്തെയും ഗജവീരന്മാരെയും ഏറ്റുവാങ്ങാൻ ഇളം മഞ്ഞൻ പുതപ്പണിഞ്ഞു നിന്നു. ഈറണിഞ്ഞ പ്രദക്ഷിണ വഴികൾ പ്രാർത്ഥനയോടെ ഒരു മഹാപുണ്യത്തിനായി കാതോർത്തു നിന്നു. കൈകൂപ്പി നിൽക്കുന്ന ഹരിതശാഖികൾക്കരികിലൂടെ പുലർച്ചെ തന്നെ നടന്ന ഗണപതി ഹോമത്തിൻ്റെ അണയാത്ത അഗ്നിജ്വാലകൾ ഭക്തജനങ്ങൾക്ക് വിശുദ്ധമായൊരു പരിമളമേകിക്കൊണ്ട് നിലകൊണ്ടു. പ്രസാദ മധുരമേറ്റുവാങ്ങി വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുന്ന ഹരിതവനങ്ങൾക്കരികിലൂടെ ഇതാ ഇവിടെ ഇനിയും വരാനുള്ള ഗജസമൂഹത്തെ വരവേൽക്കുവാനായി കാത്തു നിൽക്കുകയാണ് സഖ്യന്റെ മകൻ. എവിടെ നിന്നോ ഒരു ചങ്ങലകിൽക്കം കേൾക്കുന്നുണ്ടോ? അകലെ അകലെ എവിടെയോ നിന്ന് വിശാലമായ പച്ചപ്പരവതാനി വിരിച്ച ഈ ക്ഷേത്രാങ്കണം നമ്മുടെ മനസ്സുകളിൽ ഭക്തിയും ശാന്തിയും ഹൃദയവിശാലതയുമാണേകുന്നത്. ഭക്തജനങ്ങൾ പടിഞ്ഞാറെ ഗോപുരവും കടന്ന് വലിയൊരു ഗജമാമാങ്കത്തിനായി എത്തിച്ചേരുകയാണ്. ഇവിടെയാണ് ജനസഞ്ചയവും ഗജവീരന്മാരും മുഖാമുഖം സല്ലപിക്കുന്ന ഇടം. കാലദേശങ്ങളെ ഉല്ലംഘിച്ചൊഴുകുന്ന ആനയൂട്ടിന്റെ പരിപാവനമായ ഭൂമിക.
ആനവായിലെ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന വിഭവങ്ങൾ ഇതാ സഖിന്റെ മകൻ കൺകുളിർക്ക കാണുകയാണ്. താമസമെന്തേ വരുവാൻ, അല്ല താമസമെന്തേ തരുവാൻ എന്നായിരിക്കാം അവന്റെ മനോഗതം. ചാറ്റൽ മഴയുടെ അകമ്പടിയിൽ ആയിരങ്ങൾ അണയുകയാണ്. ആനയൂട്ടിന്റെ അരങ്ങ് ഉണരുകയാണ്. ഇവിടെ എന്താണ് കാഴ്ച? ചൂട് ചോറ് നിരത്തുകയാണ്. ഇനി അവ ഉരുളകളാക്കണം. ആനവായിലേക്ക് വീണ്ടും. ശ്രീ വടക്കുന്നാഥന്റെ തിരുമുറ്റം ഇതാ നിറയുകയായി. കർക്കിടകമൊന്നല്ലേ, ചന്നം ഭിന്നമെങ്കിലും പെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? എന്നാൽ ചടങ്ങ് അലങ്കോലമാക്കാനും പാടില്ലല്ലോ. കാത്തിരിപ്പിനൊടുവിൽ എത്തുകയായി ഗജകേസരികൾ. ഇനി ക്ഷമിക്കാനാവില്ല. മൊബൈൽ ഫോണുകളിലൂടെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിരന്നു നിന്നാൽ ആരുടെ ഫോണാണ് ഉയരാത്തത്? ആർക്കാണത് ഒഴിവാക്കാനാകുക? ആദ്യ ഉരുള കിട്ടുന്നിടത്ത് കുട്ടിക്കുറുമ്പുകൾ നിരന്നു കഴിഞ്ഞു. അല്ലെങ്കിലും കുട്ടികൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്? ഫലമൂലാദികളുടെയും ചോറുരുളകളുടെയും മതിപ്പിക്കുന്ന ഗന്ധം നെഞ്ചേറ്റി ഉത്സാഹത്തോടെ കാത്തു നിൽക്കുകയാണവർ. ആനകൾ നിരന്നു, ആളുകൾ നിറഞ്ഞു, ആകാശമാകെ ആരവമുയർന്നു. ആനയൂട്ടിന്റെ അരങ്ങുണരുകയാണ്. 40 ഗജവീരന്മാരാണ് ഇവിടെ അണിനിരുന്നത്. എല്ലാവരും അതിലും പങ്കെടുക്കണമെന്ന് വരിക.
ഇതാണ് ആനയൂട്ടിൻ്റെ സമയം. കുഞ്ഞനീത്തിമാർ ആദ്യം കഴിക്കട്ടെ എന്ന് കരുതി വില്ലേട്ടന്മാർ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരുടെയും അടുത്ത് ഉരുളകൾ എത്തിക്കഴിഞ്ഞു, ഫലമൂലാദികളും എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാവർക്കും കഴിച്ചു തുടങ്ങാം. ഇനി വീണ്ടും കാണുന്നവരെ പിരിയാം. ആനക്കാഴ്ചകൾക്ക് അവസാനമില്ല. മസ്തകവും കൊമ്പും തുമ്പിയും മാത്രമല്ല, പിൻകാഴ്ചകളും ആസ്വദിക്കുവാൻ ആനപ്രേമികൾ ഏറെയാണ്. കൊമ്പിൽ മാത്രമല്ലല്ലോ ആനവാലിലുമില്ലേ സൗന്ദര്യം. Thank you.
ആനയൂട്ടിൻ്റെ വിസ്മയ കാഴ്ചകൾ ഇനി പൂരം വരെ കാത്തുവയ്ക്കാം. വീണ്ടും ഒരു ഗജമാമാകത്തിനായി കാത്തിരിക്കാം.